നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെളിവെള്ളത്തിലൂടെ ഒഴുകിപ്പായുന്ന കാറുകൾ ട്രെയിനിൽ കഴുത്തറ്റം വെള്ളത്തിൽ യാത്രക്കാർ ലോകത്തെ ഞെട്ടിച്ച് ചൈന അവിടെ നിന്ന് പുറത്തു വരുന്നത് അതിഭയാനകമായ ദൃശ്യങ്ങൾ മഴ ചൈനയെ കവർന്നെടുക്കുന്നത് കണ്ട് ഞെട്ടിത്തരിച്ച് ലോകം ചൈനയിൽ തുടരുന്ന കനത്ത മഴയിൽ പല പ്രദേശങ്ങളിലും പ്രളയം വന്നിരിക്കുകയാണ് മധ്യ ചൈനയിലെ ചെൻഗൗ നഗരത്തിലാണ് പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ചിരിക്കുന്നത് ഇവിടെ 12 പേർ മരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു പ്രളയത്തിൽ ആളുകളും വാഹനങ്ങളും ഒഴുകി പോകുന്നതിന്റെയും വെള്ളം കയറിയ തീവണ്ടിയിൽ ജനങ്ങൾ കുടുങ്ങി കിടക്കുന്നതിന്റെയും ഞെട്ടിക്കുന്ന അനവധി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ചെൻഗൗ നഗരത്തിൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം തെരുവുകളിലും റോഡുകളിലും ശക്തമായ ജലപ്രവാഹമാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് മെട്രോ യാത്രക്കാർ തീവണ്ടിയിൽ കുടുങ്ങി കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകളും പാർപ്പിട സമുച്ചയങ്ങളും എല്ലാം പ്രളയജലത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട് നിരവധി പേർ പലയിടത്തും കുടുങ്ങി കിടക്കുന്നതായാണ് റിപ്പോർട്ട് മൊബൈൽ ഫോണും ഇന്റർനെറ്റ് അടക്കമുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ പലയിടത്തും തകരാറിലായിട്ടുണ്ട് റോഡുകൾ പിളർന്ന വാഹനങ്ങൾ താഴ്ന്നു പോകുന്നതിന്റെയും വെള്ളത്തിൽ മുങ്ങിയ വാഹനങ്ങളിൽ പെട്ടുപോയവരുടെയും ദൃശ്യങ്ങൾ ട്വിറ്ററിൽ പങ്കുവെച്ചിരിക്കുകയാണ് പ്രളയത്തിൽ 12 പേർ മരിക്കുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ചൈന നൽകുന്ന ഔദ്യോഗിക വിവരം എന്നാൽ ഇതിനേക്കാൾ ഏറെ വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് സമൂഹമാധ്യമങ്ങളിലൂടെയും മറ്റും പുറത്തുവരുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും സൂചിപ്പിക്കുന്നത് 10,000-ലധികം പേരെ ഇതിനോടകം മാറ്റി പാർപ്പിച്ചതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത കഴിഞ്ഞ വർഷം ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ഷിയാങ്ഷി അൻഹ്യു ഹുബേ ഹുനാൻ തുടങ്ങിയ 27 പ്രവിശ്യകളിലാണ് അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായത് 25 ലക്ഷത്തോളം പേരെ അന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു 2,800 കെട്ടിടങ്ങൾ നശിച്ചെന്നും ഇതുവരെ $1,200 കോടി നഷ്ടം നാടിനുണ്ടായെന്നും അധികൃതർ പറഞ്ഞിരുന്നു യാങ്സെ ഉൾപ്പെടെയുള്ള പ്രധാന നദികളുടെ എല്ലാം ജലനിരപ്പ് അപകടകരമായ വിധത്തിൽ ഉയർന്നിരുന്നു ഈ വർഷം വീണ്ടും ചൈനയിൽ വെള്ളപ്പൊക്കം ജീവനുകളെ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത